ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഏതാനും IPL വാർത്തകളാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. IPL നാലാമത്തെയും അവസാനത്തെയും പ്ലേ ഓഫ് ബെർത്ത് മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് സൺറൈസേഴ്സ് സ്വന്തമാക്കിയതോടെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾക്ക് തിരശീല വീണിരിക്കുകയാണ്. കടുപ്പമാവുമെന്ന് കരുതിയ നിർണായക അവസാന കളിയിൽ ആധികാരിക വിജയമാണ് ഡേവിഡ് വാർണറുടെ ഹൈദരാബാദ് നേടിയിരിക്കുന്നത്. മുംബൈയുടെ വിജയം തങ്ങൾക്ക് പ്ലേ ഓഫ് ബെർത്ത് നേടിത്തരുമെന്നതിനാൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇനി നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങാം. ടൂർണമെന്റിൽ ബുധനാഴ്ച വിശ്രമ ദിനമാണ്. വ്യാഴാഴ്ച മുതൽ കളി കാര്യമാവും. ക്വാളിഫയർ 1 മത്സരമാണ് വ്യാഴാഴ്ചയുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ കളിയിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും. തോൽക്കുന്ന ടീമിന് ഫൈനൽ ബർത്തിനായി ഒരവസരം കൂടി ലഭിക്കും. 6 എലിമിനേറ്ററിൽ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഹൈദരാബാദും തമ്മിൽ കൊമ്പ് കോർക്കും. ഇത് യഥാർത്ഥത്തിൽ നോക്കൌട്ട് മത്സരം കൂടിയാണ്. തോൽക്കുന്നവർക്ക് വെറുങ്കയ്യോടെ നാട്ടിലേക്ക് മടങ്ങാം. ജയിക്കുന്ന ടീമിന് ഫൈനലിലെത്താൻ ക്വാളിഫയർ 2 കളിക്കണം. ക്വാളിഫയർ 1 തോറ്റ ടീമുമായാണ് അവർക്ക് ഏറ്റുമുട്ടേണ്ടത്. ഞായറാഴ്ചയായിരിക്കും ക്വാളിഫയർ 2 നടക്കുക. ശനിയാഴ്ച മത്സരമില്ല. ക്വാളിഫയർ 1 വേദിയാകുക ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവയ്ക്ക് അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയമായിരിക്കും വേദിയാവുക. 10 ചൊവ്വാഴ്ചയാണ് IPL പുതിയ അവകാശികളെ കണ്ടെത്തുവാനുള്ള കലാശ പോരാട്ടം. ഇത്തവണ ഏറ്റവും ആദ്യം പ്ലേ ഓഫിൽ ടിക്കറ്റ് ഉറപ്പിച്ചത് രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ആണ്. ഡൽഹിയും RCBയും ഒരേ കളിക്ക് ശേഷമായിരുന്നു പ്ലേ ഓഫിലെത്തിയത്. അവസാന റൗണ്ടിൽ ഡൽഹിയോട് തോറ്റെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ പിൻബലത്തിൽ RCBയും പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കുകയായിരുന്നു. ശേഷിച്ച സ്ഥാനത്തിന് വേണ്ടി ഹൈദരാബാദും കൊൽക്കത്തയുമായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. രാജസ്ഥാൻ റോയൽസിനെതിരെ അവസാന കളിയിൽ 60 തകർത്ത് KKR അവസാന കടമ്പ ഗംഭീരമാക്കിയിരുന്നു. എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ഹൈദരാബാദിന് പിന്നിലായിരുന്നതിനാൽ മുംബൈക്കെതിരെ അവരുടെ തോൽവിക്കായി KKR കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മുംബൈ നിഷ്പ്രഭരാക്കി ഹൈദരാബാദ് ജയവും പ്ലേ ഓഫ് ടിക്കറ്റും സ്വന്തമാക്കിയപ്പോൾ കയ്യെത്തും ദൂരത്തെ പ്ലേ ഓഫ് നഷ്ടമായതിന്റെ ആഘാതത്തോടെയാണ് KKRന്റെ മടക്കം. ഹൈദരാബാദ് ഒരു ഘട്ടത്തിൽ ടൂർണമെന്റിൽ നിന്നും പുറത്താവലിന്റെ അരികിലായിരുന്നു. എന്നാൽ ഹാട്രിക് ജയത്തോടെ അവർ അവിസ്മരണീയമായ തിരിച്ചുവരവാണ് നടത്തിയത്. ടോപ്പ് 4 ഫിനിഷ് ചെയ്തതും അതിന്റെ ഒരു ഫലമായി തന്നെയാണ്. ടോപ്പ് 3 ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ എന്നിവർക്കെതിരെയാണ് ഹൈദരാബാദിന്റെ തുടർ വിജയമെന്നത് അവർക്ക് അഭിമാനിക്കാൻ വക നൽകുകയും ചെയ്യുന്നു. നെറ്റ് റൺ റേറ്റിൽ RCBയെ കടത്തിവെട്ടി 3 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനും ഹൈദരാബാദ് സൺറൈസേഴ്സിന് സാധിച്ചു എന്നതും വസ്തുതയാണ്. മറ്റൊരു അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിക്കുന്നതാണ്. ബാംഗ്ലൂർ നിരയിൽ ഓപ്പണിംഗ് സ്ഥാനം മാറേണ്ടതുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം ആശിഷ് നെഹ്റ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. RCB കഴിഞ്ഞ ദിവസം ഡൽഹിയോട് തോറ്റിരുന്നു. പക്ഷേ പ്ലേ ഓഫ് എന്നിട്ടും ടീം ഉറപ്പിച്ചിരുന്നു. എന്നാൽ RCBയുടെ ബാറ്റിംഗ് നിര ഒരിക്കൽ കൂടി ദുർബലമാണെന്ന് തെളിയിക്കപ്പെട്ട മത്സരം കൂടിയായിരുന്നു ഇത്. ദേവദത്ത് പടിക്കൽ മാത്രമാണ് ബാംഗ്ലൂർ നിരയിൽ തിളങ്ങിയത്. അതേസമയം ആരോൺ ഫിഞ്ചിന് പകരം അധിക ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്തിയാൽ വിരാട് കോഹ്ലി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യണമെന്നാണ് നെഹ്റ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ വിരാട് കോഹ്ലിക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവുക സാധാരണമാണ്. അശ്വിനെയും അക്സർ പട്ടേലിനെയും തകർത്തടിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ വിക്കറ്റിന് വേണ്ടിയല്ല എറിയുന്നത്, റൺസ് നിയന്ത്രിക്കുന്നതിനാണ്. അതുകൊണ്ട് വിക്കറ്റ് പോവാതെ ഇരിക്കുമ്പോൾ തന്നെ റൺസ് സ്കോർ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കാവില്ല. RCBയുടെ ക്യാപ്റ്റന് അധികം അവസരങ്ങൾ നൽകാതെ വരിഞ്ഞു മുറുക്കിയ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബോളിംഗ് നിര അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ടെന്നും നെഹ്റ പറഞ്ഞു. ഇനിയുള്ള മത്സരങ്ങളിൽ ആരോൺ ഫിഞ്ചിനെ RCB കളിപ്പിക്കുന്നില്ലെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനം തന്നെ മാറ്റണം. വിരാട് കോഹ്ലി ടീമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വരണമെന്നും നെഹ്റ അഭിപ്രായപ്പെട്ടു. അതേസമയം മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാനും കോഹ്ലി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ടീമിൽ അധിക ബാറ്റ്സ്മാനെ കളിപ്പിക്കുമ്പോൾ ഓപ്പണറായി കോഹ്ലി മാറണം. 5 മുതൽ 7 നമ്പർ വരെ ഓൾറൗണ്ടർമാരെ കളിപ്പിക്കുമ്പോൾ ബാറ്റ്സ്മാൻമാരുടെ എണ്ണമാണ് ടീം കുറയ്ക്കുന്നത്. മധ്യനിരയിൽ എപ്പോഴും ഒരു ബാറ്റ്സ്മാൻ വേണമെന്നും പഠാൻ ആവശ്യപ്പെട്ടിരുന്നു. ആശിഷ് നെഹ്റ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിരാട് ഓപ്പണിംഗിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അധിക ബാറ്റ്സ്മാനെ RCB കളിപ്പിക്കണമെന്നും ഇർഫാൻ പഠാൻ പറഞ്ഞു. അതേസമയം മോയിൻ അലിയാണ് ഏറ്റവും നല്ല ബാറ്റിംഗ് ഓപ്ഷൻ. നല്ലൊരു സ്പിന്നർ കൂടിയാണ് മോയിൻ അലിയെന്നും നെഹ്റ കൂട്ടിച്ചേർത്തു. ഡൽഹിക്കെതിരായ മത്സരത്തിൽ 17.3 ഓവർ വരെ സ്കോർ പ്രതിരോധിച്ചാൽ പ്ലേ ഓഫിൽ കടക്കാമെന്ന സാധ്യതകൾ തങ്ങൾ അറിഞ്ഞിരുന്നില്ലായിരുന്നു എന്ന് വിരാട് കോഹ്ലി പറഞ്ഞു. 11 ഓവറിലാണ് ടീം മാനേജ്മെന്റ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്.
മത്സരം ഞങ്ങൾക്ക് നഷ്ടമായെങ്കിലും മധ്യ ഓവറിൽ ഞങ്ങൾ നന്നായി പന്തെറിഞ്ഞിരുന്നു. പിന്നീട് ഡൽഹി ഞങ്ങളിൽ നിന്ന് മത്സരം തട്ടിയെടുത്തെന്നും കോഹ്ലി വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഡൽഹിക്കെതിരെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ പ്ലേ ഓഫിൽ ഞങ്ങൾ ഏറ്റവും നല്ല കളി പുറത്തെടുക്കും. പവർ പ്ലേയിൽ റൺസ് എടുക്കുക എന്നതാണ് RCBയുടെ കരുത്ത്. അടുത്ത കളിയിൽ അതിനായിരിക്കും ശ്രമിക്കുക എന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു. എന്തായാലും ഇർഫാൻ പഠാനും ആശിഷ് നെഹ്റയും പറഞ്ഞ അഭിപ്രായം തന്നെ പരിഗണിച്ചാൽ RCBക്ക് കൂടുതൽ ഗുണമാണ് ചെയ്യുക എന്നാണ് ഒരു വിലയിരുത്തൽ. അതായത് ഓപ്പണിംഗിൽ കോഹ്ലി ഇറങ്ങി മികച്ച ഒരു ടോട്ടൽ ടീമിനു വേണ്ടി പടുത്തുയർത്തിയാൽ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ ABD വില്ലേഴ്സിനെ കൂടുതൽ പ്രഷറില്ലാതെ തന്നെ ബാറ്റ് ചെയ്യാനായി സാധിക്കും. ഇത് RCBക്ക് മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്തുന്നതിനും കാരണമാകും. ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? വിരാട് കോഹ്ലിയെ ഓപ്പണിംഗിനിറക്കിയാൽ ടീമിന് കൂടുതൽ റൺസ് സ്കോർ ചെയ്യുക എന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.